നമസ്കാരം കല മനോഹരമാക്കുന്നതിനോടൊപ്പം അർത്ഥവത്താക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല പ്രശസ്ത കലാകാരൻ പ്രദീപ് കുമാർ ഘോഷിന്റെ വാക്കുകളാണ് ഇത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ശില്പമാണ് അദ്ദേഹം അടുത്തിടെ തയ്യാറാക്കിയത് എണ്ണായിരം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൽ നിന്ന് അഞ്ചടി ഉയരമുള്ള ദുർഗാദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുകയാണ് അദ്ദേഹം കലയുടെയും പരിസ്ഥിതി ബോധത്തിന്റെയും സമന്വയമാണ് ദുർഗാ പന്തലിൽ കാണാൻ സാധിക്കുന്നത് ചാർമൈൽ റോഡിലെ ദുർഗാ പൂജ പന്തലിലാണ് അദ്ദേഹത്തിന്റെ വിഗ്രഹവും പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് അസമിലെ ദുബ്രി സ്വദേശിയാണ് പ്രദീപ് കുമാർ ഘോഷ് ഒരു പതിറ്റാണ്ടിലേറെയായി പരിസ്ഥിതി സൗഹൃദ വിഗ്രഹങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്നതിൽ പേരുകേട്ട ആളാണ് അദ്ദേഹം നേരത്തെ കരിമ്പിൻ തണ്ടും സൈക്കിൾ ട്യൂബുകളും ഉപയോഗിച്ച് വിഗ്രഹം നിർമ്മിച്ച് വാർത്തകളിൽ ഇടം നേടിയിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പ്രത്യാഖ്യാതങ്ങളെ കുറിച്ച് ബോധവത്കരണം നൽകാനാണ് പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് തെരഞ്ഞെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് കല മനോഹരമാകുന്നതിനോടൊപ്പം തന്നെ അർത്ഥപൂർണമാകണമെന്നും അദ്ദേഹം പറഞ്ഞു പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം കാലാവസ്ഥാ പ്രശ്നങ്ങളെ കുറിച്ച് ധാരണ നൽകും മാലിന്യത്തിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാക്കിയെടുത്താൽ മലിനീകരണം കുറയ്ക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഘോഷിന്റെ പാരിസ്ഥിതിക ഉത്തരവാദിത്ത ബോധം എക്കാലവും പ്രശംസിക്കപ്പെടുന്നതാണ് സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ദിവസേനെ പലതരത്തിലുള്ള കൗതുകകരമായ വീഡിയോകൾ കണ്ട് അതിനെ വൈറലാക്കുന്ന സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതിനെയും അങ്ങ് വൈറലാക്കി കഴിഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമായി ടി